ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയാണ്. അപ്പം മീൻ കറിക്ക് വേണ്ട വലിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളിയും. ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തത്. പച്ചമുളക് നല്ല എരിവുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളിയും വലിയുള്ളി ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാരണം ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുക്കുക. കാരണം ചെറുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മീൻ കറിക്ക് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ചട്ടി ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചൂടായി വന്നാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അത് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വേപ്പിലയും കൂടി ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വലിയ ഉള്ളി ഒന്ന് വേഗം വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വയറ്റി കിട്ടും. അപ്പോൾ ഇനി ഇത് ഏകദേശം വയറ്റി വരുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ ചതച്ചെടുക്കാം. അത് ചതച്ചെടുത്തിട്ട് നമുക്കിത് വയറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം നമുക്കും പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. കാരണം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇടുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അയല മീനാണെന്ന്. അപ്പോൾ അയല മീനുകൊണ്ട് നമ്മളിവിടെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.25 സ്പൂണ് മുളക് പൊടി, അതൊക്കെ അവരവരുടെ എരിവിനനുസരിച്ചാണ്. നിങ്ങൾക്ക് എരിവ് കുറവാണ് വേണ്ടതെങ്കിൽ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം. ഒക്കെ നമ്മുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തതുകൊണ്ട് ഇനി ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം നമുക്കതൊന്ന് നോക്കാം, അതിൽ ഉപ്പുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ എന്താ സംഭവം നിങ്ങൾക്കറിയാലോ. അതുപോലെ ഞാനിവിടെ കുടംപുളി ഇട്ടിട്ടാണ് മീൻകറി വയ്ക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. കുടംപുളിയൊക്കെ ഇട്ട് എല്ലാം സെറ്റായി വരണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ട് നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. കാരണം അതൊന്ന് നല്ലോണ്ട് തിളച്ച് ഒന്നിട്ട് സെറ്റ് വന്നിട്ട് നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. കാരണം മീൻ അധികം അത്രണ്ട് വേവൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ മീൻ കിട്ടേണ്ട കുറേ നേരം വേവിച്ചാൽ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് ഇനി മീനൊക്കെ ഇട്ടെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം മീനിൻ്റെ ഉള്ളിലേക്ക് ആ കറികളൊക്കെ ഒന്ന് സെറ്റാവണ്ടേ. അതിന് വേണ്ടിയിട്ട് പൊന്തി കിടക്കുന്ന മീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയായിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ മീനിട്ടാണ്ട് ഏകദേശം ഒക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. മീൻ കറി ഇതാക്കണ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നിൻ്റെ കുഞ്ഞിക്കുപ്പെണ്ണും ഉണ്ട് മീൻ കറി വയ്ക്കാൻ. അതുകൊണ്ടാണ് മീൻ കറീൻ്റെ അവിടെയും വേണ്ടിയൊന്നും ചിലപ്പോൾ കിട്ടാതെ പോയിട്ട് അവൾ വാശി പിടിക്കുകയാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളുടെ അടുത്തിട്ടാണ് ഞാൻ മീൻ കറി ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ എൻ്റെ മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ മീൻ കറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ, ബൈ ബൈ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, സീ യൂ.